സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. നിങ്ങളെല്ലാവരും കേട്ടിട്ട് എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് അല്ലേ? ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു പ്രയത്നത്തിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. കാരണം നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരാനുണ്ടത്രേ. എന്നിരുന്നാൽ പോലും നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ ഒരു പാതയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേ സമയത്ത് കേട്ടിട്ട് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വളരെ കാലം മുന്നേ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കേട്ടറ്റിൻ്റെ ഒരു കോച്ചിങ് സെൻ്റർ ആയിരുന്നു പി എസ് സി നോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇതിന് മുന്നേ ഒക്കെയുള്ള എക്സാമുകൾ ക്വാളിഫൈ ചെയ്ത് പോയവരൊക്കെ അതിൽ ജോയിൻ ചെയ്ത് പഠിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പി എസ് സി നോട്ട് ഇപ്പോൾ കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിനൂതനമായിട്ടൊരു സാങ്കേതിക വിദ്യയിലൂടെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വാട്സപ്പ് എ ഐ ചാറ്റ് ബോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ആ ചാറ്റ് ബോട്ട് പ്രകാരം നിങ്ങൾക്കിപ്പോൾ കേട്ടിട്ട് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന പറയും, അവരുടെ എ ഐ അധിഷ്ഠിതമായിട്ടുള്ള ആ ചാറ്റ് ബോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് ഡെയിലി നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ ആദ്യം പറഞ്ഞു തരാം. കേട്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ടോപ്പിക്കും പഠിക്കുമെന്നുള്ളത് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ടോപ്പിക്സ് ഒക്കെ പഠിക്കുമെന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മോക്ക് ടെസ്റ്റും കൂടി ഡെയിലി ചെയ്ത് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈമിനനുസരിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ അതേ സമയത്ത് തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് മത്സരിച്ചിട്ട് കൃത്യമായിട്ട് എത്രത്തോളം റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു എല്ലാ സംവിധാനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ് എ ഐ അധിഷ്ഠിത ചാറ്റ് ബോട്ടാണ് ഇപ്പം പി എസ് സി നോട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അതും തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ട് സൗജന്യമായിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒന്ന് പരിചയപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ വാട്സപ്പ് എ ഐ ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്. നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ വാട്സപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഡെയിലി ലൈഫ് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരു 15-20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യുക. അതിന് വലിയ എന്താണ് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊന്നും അതിൽ നിങ്ങൾ മനസ്സിലാക്കാനില്ല. ഇവിടെ ഇതാ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. 7 9 0 അല്ലെ 777-6962 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളെ വാട്സപ്പിൽ ഈ നമ്പർ സേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്പർ ഡയൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഹായ് എന്നങ്ങോട്ട് മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി. എല്ലാം എ ഐ ആണ് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്, അതിൽ മറ്റുള്ളവർ മനുഷ്യന്മാരുടെ കാര്യങ്ങളൊന്നുമല്ല, എ ഐ ആണ്. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അവിടെ കളക്ട് ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഹായ് അയക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് വാട്സപ്പ് ലിങ്ക് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളൂ ഈ നമ്പർ നിങ്ങൾ ഡയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചാറ്റ് ബോട്ടുമായിട്ട് സംസാരിക്കാം. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്, ഒന്ന് പേഴ്സണലൈസ്ഡ് ലേണിംഗ് തന്നെയാണ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ, നമുക്ക് സ്വന്തമായിട്ട് എക്സാം എഴുതാം, അതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? പിന്നെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്, പിന്നെ ഡെയിലി ടോപ്പിക് വൈസ് ടെസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, പിന്നെ എന്താണ് സ്റ്റേജ് അനാലിസിസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് അനലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ടിൻ്റെ ആ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതാ ഇവിടെ കാണിച്ച പോലെ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് എന്നുള്ളൊരു മെസ്സേജ് മാത്രം നിങ്ങൾ അയച്ചാൽ മതി. അപ്പോൾ തന്നെ ഇതാ ചൂസ് കാറ്റഗറി എന്നാണ് വരിക, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് മെസ്സേജ് വരും, ചൂസ് കാറ്റഗറി എന്ന് വരും. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അവിടെ അവർ കളക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കാറ്റഗറി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാറ്റഗറി വരും. ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ കാറ്റഗറി 1-2 ആണ് കേട്ടോ. ആദ്യ ഘട്ടത്തിൽ കാറ്റഗറി 1-2 ഇപ്പോൾ ചെയ്യുന്നത്, പിന്നീട് അങ്ങോട്ട് അത് ഡെവലപ്പ് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മറ്റുള്ള 4 കാറ്റഗറി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്ജക്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ആ ഒരു അവസരം നിങ്ങൾ ഇല്ലാതാക്കണ്ട, ഓക്കെ, ഒഴിവാക്കേണ്ട ഒരു അവസരം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാറ്റഗറി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതാ നോക്കിയേ, ഇവിടെ നോക്കിയേ, നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വരും. നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കാറ്റഗറി 2 ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സയൻസ് മാത്സ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ ഏതാണോ എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ജസ്റ്റ് സോഷ്യൽ സയൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയും പോലെ അത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, നിങ്ങളുടെ സബ്ജക്ട് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെ നോക്കിയതാ,
ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്. കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. പിന്നെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ വിഷയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അവർ തരും. അങ്ങനെ നിങ്ങളുടെ ഡേ വൺ ദാ ഇന്നത്തെ പിന്നെ പഠന സമയം ആയോ എന്നവർ ചോദിക്കും നിങ്ങളോട്. ഓക്കെ, അവിടെ എ നിങ്ങളോട് ചോദിക്കുന്നതാണ് ഇന്നത്തെ പഠിക്കാനുള്ള സമയം ആയോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ എസ് എന്ന് കൊടുത്താൽ എല്ലാം ഓട്ടോമാറ്റിക് വരും. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോവുകയും വേണ്ടു. ഓക്കെ, നിങ്ങൾ എസ് എന്ന് കൊടുത്താൽ നിങ്ങൾ എന്താകും, ഇന്നത്തെ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ക്ലിയർ? അങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടത്, നിങ്ങൾ പഠിക്കുന്നവരാണ്. സോ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ തന്നെ എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. ആദ്യം തന്നെ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അവിടെ ഇതാ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് സ്ക്രീനിൽ. ഒന്ന് എഴുതാനുള്ള പേന നിങ്ങൾ എടുത്ത് വെക്കണം, അത് നോട്ട് ചെയ്ത് വെക്കുന്നവരൊക്കെയാണെങ്കിൽ അത് എടുത്ത് വെക്കണം. അതുപോലെ തന്നെ എന്തെയാണ് ഈ പറഞ്ഞ കാര്യം, ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് റെഡി ആയിരിക്കുക എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു മെസ്സേജ് തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുമെന്നാണ്, ആർ യു റെഡി എന്ന് ചോദിക്കും. നിങ്ങൾ എസ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഓരോ ക്വസ്റ്റിനായിട്ട് വരും. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ അതിൻ്റെ നിങ്ങൾ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു വേണ്ട. അതിൻ്റെ ഓപ്ഷൻസ് വരും, നാല് ഓപ്ഷൻ അവിടെ വരും. അതിൽ ശരിയായി നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് പറയും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് അത് പോകും, ഓട്ടോമാറ്റിക് അങ്ങ് പോകും. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ചെയ്ത് സെലക്ട് ചെയ്ത ക്വസ്റ്റൻ തെറ്റാണെങ്കിൽ അവിടെ എന്താണ് അതിൻ്റെ ശരി ഉത്തരം ഏതാണെന്നുള്ള കാണിച്ചു തരും. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകും. അങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ഒരു 15-20 ചോദ്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും എന്താകും, ഒരു ദിവസത്തെ ആ ഒരു ടെസ്റ്റ് അവിടെ അവസാനിക്കും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയാണ് നിങ്ങൾ കിട്ടിയിട്ടുള്ളത്, എത്രയാണ് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്, അതുപോലെ അതേ സമയത്ത് അറ്റൻഡ് ചെയ്ത മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് എത്രത്തോളം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ നിങ്ങൾ അടുത്ത ദിവസം അതേ സമയത്ത് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്, നിങ്ങൾ പിന്നീടൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല. തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അടുത്ത ഇന്നത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ മറ്റും മെസ്സേജ് വരും. ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ജസ്റ്റ് ഒരു ഹായ് എന്ന് അയച്ചാൽ മതി അടുത്ത ദിവസത്തേക്ക്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതൊരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് ഈ പറഞ്ഞ പി എസ് സി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഐഡിയ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, 30 ദിവസത്തെ, ഇത് 30 ദിവസത്തേക്കാണ് കേട്ടോ, 30 ദിവസത്തേക്കാണ് അവരിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. രണ്ട് കാര്യങ്ങളാണ്, ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം, രണ്ടാമത്തെ വെച്ചാൽ അവർ എ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എ ഇത് കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മറ്റുള്ള കാറ്റഗറിക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഡയൽ ചെയ്തിട്ടോ, അതോ അല്ലെങ്കിൽ ഞാൻ തന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്ത് നോക്കുക. ജസ്റ്റ് വെറുതെ നോക്കാം, ഒരു 5 മിനിറ്റ് കാര്യമേ ഉള്ളൂ. ഒരു 15 ചോദ്യങ്ങൾ 20 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ അത്രയും നമുക്ക് ടൈം ആവശ്യമുള്ളൂ. ഇത് കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓരോ ദിവസം ടോപ്പിക് അനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 30 ദിവസം കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് ഒരു രൂപ പോലും പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഓക്കെ, അതും കൂടി നിങ്ങളോട് ഞാൻ പറയുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അറ്റൻഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ഒരു മോശമില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ മാക്സിമം ഇത് കാണുന്നവരൊക്കെ അതൊന്ന് കയറി നോക്കും. അങ്ങനെയാണെങ്കിൽ മാക്സിമം ആളുകൾ, മാക്സിമം ട്രാഫിക് അതിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ എ അത്രത്തോളം ട്രെയിൻ ചെയ്യാൻ പറ്റും. അതും കൂടി ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉള്ളതുകൊണ്ടാണ്, ഐഡിയ നമ്മോട് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോയി നോക്കുക. വെറുതെ ഒന്ന് നോക്കിക്കോ, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം മുതൽ അറ്റൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ 30 ദിവസത്തേക്കുള്ള കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് ഇത് പോവുക. ക്ലിയർ? അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് ചെയ്യുക. ചെയ്യാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ലെന്ന് മനസ്സിലായി, ജസ്റ്റ് നമ്പർ അവിടെ ഡയൽ ചെയ്യുക, അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ടിട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് പോവുക. ഓക്കെ, താങ്ക് യു.